بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات ولمصنف هذا الكتاب അപ്പൊ വലിയന്റെ നിബന്ധനയാണ് നീതിമാനാവണം, സ്വതന്ത്രനാവണം, മുക്കല്ലഫാകണം എന്ന്. അപ്പോൾ ഇതിന്റെ വിരുദ്ധ ഗുണമുള്ള ആൾക്ക് വലിയാകാൻ അവകാശമില്ല. വിരുദ്ധ ഗുണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസിഖാകുക, ഫിസ്ക്, അതേമാതിരി ഹുദ്ദിയത്തിന്റെ ലിദ്ദ്, വിപരീതം, അടിമത്തം, തക്ലീഫിന്റെ വിപരീതം, കുട്ടിയാവുക, ഭ്രാന്തനാവുക. ഇങ്ങനെ ഏതെങ്കിലും ഗുണങ്ങൾ വലിയനുണ്ടായാൽ അയാളുടെ വിലായത്ത് തൊട്ടടുത്ത ആളിലേക്ക് നീങ്ങുന്നതാണ്. പാപ്പാക്ക് ഈ ഗുണം വല്ലതും ഉണ്ടെങ്കിൽ, ഭ്രാന്തനാണെങ്കിൽ പിന്നെ അടുത്ത ആളാരാ? അബ്ആദാരാണ്, വല്യാപ്പയാണ്. പിന്നെ വല്യാപ്പയാണ് കെട്ടിക്കേണ്ടത്. വല്യാപ്പല്ലെങ്കിലോ, വല്യാപ്പാക്ക് നീതിമാനല്ല കള്ളുകുടിയാനാണെങ്കിലോ, അപ്പൊ പിന്നെ അടുത്ത് ജ്യേഷ്ഠാനിയന്മാര് ആ രീതിയിൽ വരും. വയങ്കുരു നിദ്ദു കുലി, മുകളിൽ പറയപ്പെട്ട ഓരോന്നിന്റെയും വിപരീത ഗുണം നീക്കും. വിപരീത ഗുണം ഏതാണ്? മിനൽ ഫിസ്ഖി വർഖി വസ്സബിഗി വസ്സിബാ വൽജുനു, ഈ നാല് വിപരീതങ്ങൾ വിലായത്തിന് നീക്കും. വിലായത്തൻ അടുത്തുള്ള വലിയിൽ നിന്നുള്ള കെട്ടിക്കാനുള്ള അധികാരത്തെ നീക്കും. ലി അബഅദ, ദൂരത്തുള്ള ആളിലേക്ക് നീക്കും. ഭരണാധികാരിക്കല്ല കിട്ടുക. വാപ്പ ഫാസിഖോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഗുണങ്ങളോ ഉള്ള ആളാണെങ്കിൽ അത് ഭരണാധികാരിക്കല്ല, അതിന്റെ അവകാശം അതിന്റെ തൊട്ടടുത്തുള്ള ആൾക്കാണ്. അയാളെ കുറിച്ചാണ് അബഅദ് എന്ന് പറയുന്നത്. ലാലി ഹാക്കിമിൻ, ഹാക്കിമിലേക്കല്ല നീക്കുക. ഇപ്പൊ വാപ്പ സ്ഥലം വിട്ട് വാപ്പ കെട്ടിക്കാൻ തയ്യാറാവൂല എന്ന് വാശിയൊക്കെ പിടിച്ചാൽ പിന്നെ അവിടെ വല്യാപ്പാക്കല്ല അധികാരം, അവിടെ ഹാക്കിമിന് അധികാരം. അതേമാതിരിയല്ല ഇവിടുത്തെ മസല എന്നർത്ഥം. ഫലോഫി ബാബിൽ വലാഹിന്റെ പാഠ വിഷയത്തിലാണെങ്കിൽ പോലും ഭരണാധികാരിക്കല്ല അധികാരം. വലാഹ് എന്ന് പറഞ്ഞതാ ഇത്തുക്ക് അധികാരം. ഒരടിമനെ ഒരു പെണ്ണിനെ ഇത്തുക്ക് ചൊല്ലി, ആ ഇത്തുക്ക് ചൊല്ലിയാ പിന്നെ ആ പെണ്ണിനെ കെട്ടിക്കാനുള്ള അധികാരം ആർക്ക് വരും? മുഅത്തിഖാകുന്ന ആൾക്കാർ വരാം, ശേഷം വരുന്നുണ്ടാകും. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം കേട്ടോളൂ. വലാഹിന്റെ വിഷയത്തിൽ പോലും അകലെയുള്ള ദൂരെയുള്ള വലിയിരിക്കാൻ അവകാശം എന്ന് പറയുന്നിടത്ത് ഒരു ഉദാഹരണം. ഹത്ത, അപ്പോൾ ലൗ ആതഖ ശഖ്സുൻ അമതൻ, ഒരു വ്യക്തി ഒരു അടിമ പെണ്ണിനെ മോചിപ്പിച്ചു. അങ്ങനെ വമാത അനിബിനിൻ സഗീരിൻ, അയാൾ മരിച്ചും പോയി. ഇനി അയാൾക്കാരാ കുട്ടി, ഒരു ചെറിയ മകനുണ്ട്. അപ്പം പിന്നെ ഇയാളില്ലെങ്കിൽ പിന്നെ അതിന്റെ അടുത്ത അധികാരം മാറിക്കാണ് മകനാണ് വരണ്ടത്, പക്ഷെ മകൻ ചെറുതാണ്. എന്നാ വാഹും കബീറും, വലിയ ഒരു സഹോദരനുമുണ്ടെങ്കിൽ അവിടെ വിലായത്ത് ആർക്കാണ്? കാനത്തിൽ വിലായത്തുലില്ലഹി, അവിടെ കെട്ടിക്കാനുള്ള അധികാരം ഈ മരിച്ചുപോയ ഇത്തക്കധികാരമുള്ള അയാളുടെ സഹോദരനാണ്. അല്ല ഹാക്കിമി, ഹാക്കിമിന് അല്ല, അല്ലല്ല മുഅത്തമദി. അതാണ് വലൂഫി ബാബിൻ വലായി എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇനി ഫലാ വിലായത്ത് ഐവല്ലിൽ ഉൻസ, ലി ഉൻസ ഫലാ തുസബ്ബിജു ഉംറഅതു നഫ്സഹ വലൗ ബിഇദ്നിൻ മിൻ വലിയഹ വലാ ബനാതിഹ ഖിലാഫ ലി അബി ഹനീഫത ഫീഹിമ. ഏതായാലും ആണുങ്ങൾക്ക് കെട്ടിക്കാൻ പറ്റൂ, സ്ത്രീകൾക്ക് കെട്ടിക്കാൻ പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അബാനി, നമ്മളെ മദ്ഹബിൽ സ്ത്രീകൾക്ക് സ്ത്രീകളെ കെട്ടിക്കാൻ അധികാരം ഇല്ല. ഷാഫി മദ്ഹബ് പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരം അതുണ്ട് എന്നാണ് പറയുന്നത്. ഫലാ സജ്ജി ഉംറത്തുൻ നഫ്സഹ, ഒരു സ്ത്രീ അവളെ തന്നെ കെട്ടിക്കാൻ പറ്റുകയില്ല. വലോ ബീദിനിമ്മിൻ വലിയഹ, അവളെ കെട്ടിക്കേണ്ട വലിയന്റെ സമ്മതത്തോടുകൂടെയാണെങ്കിൽ പോലും സ്ത്രീക്ക് അവളെ കെട്ടിക്കാൻ പറ്റൂല. ഇനി വലാബനാത്തിഹ, അവളെ പെൺമക്കളെയും കെട്ടിക്കാൻ പറ്റൂല. ഉമ്മാക്ക് പെൺകുട്ടികൾ കെട്ടിക്കാനുള്ള അധികാരം ഇല്ല. ഖിലാഫല്ലി അബി ഹനീഫത റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിനെതിരാണ് ഞാൻ ഈ പറഞ്ഞത്. ഫീഹിമ, ഈ രണ്ട് വിഷയത്തിലും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു സ്ത്രീക്ക് അവളെ തന്നെ കെട്ടിക്കാം. അതുപോലെ തന്നെ
ഒരുമ്മാക്ക് മകളെ കെട്ടിക്കാം. ഇതാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത്. ഇനി ഈ മസലപ്പോ അനഫി മദബിലുള്ളതാണ്, സ്ത്രീക്ക് സ്ത്രീകളെ കെട്ടിക്കാൻ കഴിയുമെന്നുള്ളത് അനഫി മദഹബിലുള്ള ഒരു മസലയാണ്. പക്ഷെ അത് പ്രായപൂർത്തിയായ വലിയ പെണ്ണുങ്ങൾക്കുള്ള ഹുക്കമാണ്. സ്വതന്ത്രയായ മുക്കല്ലഫത്തായ ബിക്റോ ആവട്ടെ, സയ്യിബാവട്ടെ, റഷീദാവട്ടെ, സഫിയത്താവട്ടെ ഒക്കെ സ്വന്തം കെട്ടിക്കാൻ പറ്റുന്നതാണ് അപ്പോ ഹനീഫിയാമിന്റെ മദഹബ്. വലിയുണ്ടായാലും ഇല്ലെങ്കിലും, വലിയുണ്ടായാലും ഇല്ലെങ്കിലും, ഈ ഭർത്താവ് കുഫുവാണെങ്കിലും കുഫല്ലെങ്കിലും, സ്ത്രീക്ക് എന്താ അവളെ സ്വന്തം ശരീരത്ത് കെട്ടിക്കാം സാക്ഷികളുണ്ടെങ്കിൽ. പക്ഷേ ഒന്നുണ്ട്, വലിയ ഇങ്ങനെ കൈ കെട്ടി നോക്കി നിൽക്കണമെന്നല്ല, മഹറൊന്നും വാങ്ങാതെ കെട്ടിച്ചു, അല്ലെങ്കിൽ കുഫുവല്ലാത്ത ഒരാളോട് കെട്ടിച്ചാൽ അതിനെതിരെ ഏത്രാത് ചെയ്യാൻ ബാപ്പാക്ക് വരിയിന് അധികാരമുണ്ട്. ഇത് മാത്രമല്ല, ആ വിവാഹത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഗർഭിണിയായില്ലെങ്കിൽ അവർ തമ്മിൽ പിരിക്കാനും അധികാരമുണ്ട് എന്നാണ് അനഫി മദ്ഹബ്. അതേമാതിരി ഉമ്മാക്ക് എന്താകെ ചെറിയ പെൺകുട്ടിനെ കെട്ടിക്കാൻ അധികാരമുണ്ട്. നസബക്കാരും ഇല്ലെങ്കിൽ അനഫി മദ്ഹബ് പ്രകാരം ചെറിയ പെൺകുട്ടിനെ ബിക്കറാവട്ടെ സയ്യിബാവട്ടെ സഗീറത്തിനെ കെട്ടിക്കാണ വലിയ ആരാണ്, അനന്തരാവകാശത്തിലൊക്കെ പറഞ്ഞ മാതിരി മക്കള് മകന്റെ മക്കൾ ആളാപ്പാരും മക്കള് അങ്ങനൊക്കെയാണല്ലോ. അസഭക്കാരൊന്നും ഇല്ലെങ്കിൽ മകന് മകന്റെ മകന്, ആപ്പ ആപ്പാന്റെ ആപ്പ മകൻ മകന്റെ മകന്, ആളാപ്പ സഹോദരന്മാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നുള്ള അധികാരമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അമ്മാക്കാണ്. ഉമ്മ അല്ലെങ്കിൽ പിന്നെ ഓളെ എട്ടത്തി അഞ്ചത്തിമാർക്കൊക്കെയാണ് കെട്ടിക്കാനുള്ള അധികാരം. പിന്നെ ഒന്നുമില്ലെങ്കിലാണ് പിന്നെ ഭരണാധികാരിക്കും പാതിക്കുകളുടെ അധികാരം. അപ്പോ നമ്മുടെ പത്രമേൽ പറഞ്ഞ ഇബാറത്ത് വലാത്തു നഫ്സഹാ വലോബീദിനിം ബലീഹാ വലാ ബനാതിഹാ, നഫ്സഹാ എന്നൊരു കത്തുപ്പാണ്, അവളെ നഫ്സിനെ കെട്ടിക്കാൻ പറ്റൂല, വലാ ബനാതിഹാ അവളെ പെൺകുട്ടികളെയും കെട്ടിക്കാൻ പറ്റൂല അമ്മാക്ക്. ഹിരാബലി അഭിയാനി പതഫീഹിമ. ഇനി വയുഖബലു ഇഖ്റാറ മുകല്ലഫത്തിൻ ബിഹീരി മുസദ്ദിഖിഹാ വഇൻ കസബഹാ വലിയുഹാ ലിഅന്ന നികാഹ ഹഖ്ഖു സൗജൈനി ഫഇസ്ബതു ബിതസാദുഖിഹിമ. ഒരു ഭാര്യയും ഭർത്താവും നിന്നിട്ട് ഞങ്ങൾ പരസ്പരം വിവാഹിതരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വാദം എന്താവും, സ്വീകരിക്കപ്പെടും. ഈ വാപ്പ പറഞ്ഞു ഞാൻ ഒരു കെട്ടിച്ചൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും, ഒരാണും പെണ്ണും വന്നിട്ട് എന്തെങ്കിലും ഞങ്ങൾ വിവാഹിതരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വാക്ക് സ്വീകരിക്കപ്പെടുന്നതാണ്, വൈകും സ്വീകരിക്കപ്പെടും. എന്ത് ഇഖ്റാറ് മുക്കല്ലഫത്തിൻ, മുക്കല്ലഫത്തിന്റെ ഇഖ്റാർ സമ്മതിച്ച് പറയാൻ, ബിഹി നിക്കാഹ് കൊണ്ട്, ലി മുസദ്ദിഖിഹ ആ മുക്കല്ലഫിനെ തസ്ദീഖ് ചെയ്യുന്നവർക്ക്, വാസ്തവമാക്കുന്നവർക്ക്. വഇൻ കദ്ദബഹ വലിയുഹ, അറബി മുസദ്ദിഖാര ഭർത്താവന്നെ, ഭർത്താവ് അംഗീകരിക്കുന്നുണ്ടെന്നർത്ഥം. നിക്കാഹ് കൊണ്ട് സ്ത്രീയുടെ ഇഖ്റാറ് സ്വീകരിക്കപ്പെടും, പക്ഷെ ഭർത്താവ് എന്താക്കണം, മുസദ്ദിഖാവണം. ആർക്കു വേണ്ടി സ്വീകരിക്കപ്പെടും, ലി മുസദ്ദിഖിഹ, അവളെ ആ ഇഖ്റാറിനെ സമ്മതിക്കുന്ന ഭർത്താവിന് വേണ്ടി സ്വീകരിക്കപ്പെടും. വഇൻ കദ്ദബഹ വലിയുഹ, സ്ത്രീയുടെ വലിയ അങ്ങനെ ഒരു നിക്കാഹിനെ നിഷേധിച്ചാൽ പോലും. എന്തുകൊണ്ട്, നിക്കാഹ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കളുടെ അവകാശമാണ്, അതുകൊണ്ട് തന്നെ നിക്കാഹ് സ്ഥിരപ്പെടും, അവർ പരസ്പരം ശരിവക്കൽ കൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞുല്ലേ. അപ്പൊ വലിയ വേണം എന്ന് പറഞ്ഞപ്പോ ആരാണ് വലിയ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടല്ലോ. ആരൊക്കെയാ ബഹുവ അയിൽ വലിയ, വലിയ എന്ന് പറഞ്ഞാൽ അബുൻ എന്ന് വാപ്പയാണ്. ഫൈന്ദ അദമിഹി, മാപ്പ ഇല്ലാത്തപ്പോൾ ഹിസ്സൻ ഔ ശറാൻ, ജീവിച്ചിരിപ്പില്ല ഔ ശറാൻ, അല്ലെങ്കിൽ ശറൈന്റെ കാഴ്ചപ്പാടിൽ ഇല്ലാതിരിക്കുമ്പോൾ,
സറായിന്റെ നേരെ തന്നെ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ഉണ്ട്. സറായ് അയാളുടെ പിതൃത്വം അംഗീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ അതിന് പെട്ടെന്നാണ് പേര് ഈ വലിയ അദാലത്തില്ലാത്ത അടിമയാവുക, കുട്ടി, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയാകുമ്പോ അബൂഹു വാപ്പാന്റെ വാപ്പ കഴിഞ്ഞാൽ ആ മേൽപോട്ട് എത്ര കയറിപ്പോയാലും വാപ്പാന്റെ 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 വാപ്പുണ്ടെങ്കിൽ അയാൾക്കും കെട്ടിക്കാം. അപ്പോ ഇവർക്ക് രണ്ടാൾക്കും വിലായത്തിനൊരു പ്രത്യേകമായ അധികാരമുണ്ട്. പെണ്ണിന്റെ ആങ്ങളാരും എടാപ്പാർക്കും ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു അധികാരമുണ്ട്. എന്താണ് അധികാരം? കെട്ടിക്കാനുള്ള സമ്മതം നിർബന്ധമില്ല എന്നതാണ്. കെട്ടിക്കാനുള്ള സമ്മതം ഇല്ല എന്നുള്ളതാണ് ഇവർക്കുള്ള ഒരു പ്രത്യേകമായ അധികാരം. കാരണം ഇവർക്ക് എന്തായാലും ഏറ്റവും മസ്ലഹത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വാപ്പാക്കും വല്യാപ്പാക്കും ഉണ്ട്. അതിനുള്ള ഒരു വീഴ്ച വരുത്തൂല എന്നുള്ളതാണ്. കുറെ നിബന്ധന ഉണ്ടോ നമുക്ക് പറയാം. ഫൈസബിജാനിൽ ലബു വൽ ജദ്വ, ഈ ലബു വാപ്പയും വല്യാപ്പയും കെട്ടും കെട്ടിക്കും. മൈസിന അതാവത്തെ ദാഹർ, ഒന്നാമത്തെ നിബന്ധന കേട്ടോളൂ. പ്രകടമായ ശത്രുത ഇല്ലാത്തപ്പോൾ, വാപ്പിയും മകളും ഭയങ്കരം ശത്രുക്കളാണ് നാട്ടിലൊക്കെ അറിയാമെങ്കിൽ പിന്നെ സമ്മതമല്ലാതെ കെട്ടിക്കാൻ പറ്റൂല എന്നാ പറയണത്. ആരെ കെട്ടിക്കും? വിക്രൻ, കന്യകയെ, കന്യകയെ കെട്ടിക്കും. ഔ സയ്യിബൻ, അല്ലെങ്കിൽ കന്യകയല്ലാത്ത സ്ത്രീയെ കെട്ടിക്കും. സയ്യിബായത് എന്തുകൊണ്ടാണ്? ബിനാ വത്ത് ഇൻ, വത്ത് ഇല്ലാതെ കന്യകയായതാണ്. അതെങ്ങനെ? കമൻസാലത്ത് ബക്കാറത്തു ഹാവിൻ ഹബി ഇഷ്ബൈൻ, ഇതൽ പോലെ ഒത്തുകൊണ്ട് അവളുടെ കന്യകത്വം നീങ്ങും പോലെ. അങ്ങനെ സംയോഗം കൊണ്ടല്ലാതെ ബക്കാറത്ത് നീങ്ങിയ സ്ത്രീയെയും തീരെ ബക്കാറത്ത് നീങ്ങാത്ത സ്ത്രീയെയും കെട്ടിക്കും. എങ്ങനെ കെട്ടിക്കും? ബഗൈരിഹ, അവിടെ സമ്മതം വാങ്ങാതെ കെട്ടിക്കും. അതായത് ഫലായിസ്തറത്തുൽ ഇദ്നു മിൻഹ, ഈ സ്ത്രീയിൽ നിന്ന് സമ്മതം വാങ്ങൽ കെട്ടിക്കുന്നതിന് ശർത്തല്ല. ബാലിഗത്തൻ കാനത്തു ഗൈറ ബാലിഗ, അവൾ പ്രായപൂർത്തിയായ സ്ത്രീയാണെങ്കിലും അല്ലെങ്കിലും. എന്തുകൊണ്ട്? ലിഖമാലി ശഫഖത്തിഹി, വാപ്പാക്കും വല്യാപ്പാക്കുമുള്ള ആ സ്നേഹത്തിന്റെ ആ വാത്സ്യത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി. എന്തായാലും ഒരു കുഫുവല്ലാത്ത ഒരാളോടൊന്നും വാപ്പും വല്യാപ്പും കെട്ടിച്ചുകൊടുക്കൂല. വലി ഖബരി ദാറഖുത്തിനി, ഇമാം ദാറഖുത്തിനി തങ്ങളുടെ ഹദീസുമുണ്ട്. അസ്സയ്യിബു അഹഖു ബിനഫ്സിഹാ മിൻ വലിയ്യിഹാ, സയ്യിബ് അവളുടെ നഫ്സിന്റെ കാര്യത്തിൽ അവളാണ് ഏറ്റവും അർഹതയുള്ളവർ. മിൻ വലിയ്യിഹാ, വലിയ്യിനേക്കാൾ. അപ്പോൾ അവളെ സമ്മതം വേണം. വൽ ദിക്റു യുസബ്ബിജുഹാ അബൂഹാ, എന്നാൽ ദിക്റിനെ വാപ്പനെ കെട്ടിക്കും, അതിനവളെ സമ്മതം ആവശ്യമില്ല എന്ന് ഇമാം ദാറഖുത്തിനിയുടെ ഹദീസുണ്ട്. നമ്മളെ അദീസിന് അങ്ങനെ വായിക്കട്ടോ. സയ്യിബാണ് അവളെ നഫ്സുകൊണ്ട് ഏറ്റവും അവകാശപ്പെട്ടവൾ. വലിയനേക്കാളെന്ന് പറഞ്ഞാൽ ഓളെ കെട്ടിക്കാൻ വലിയന് സയ്യിബിന് കെട്ടിക്കണമെങ്കിൽ അവളെ സമ്മതം വേണം. അത് വാപ്പാന്റെ സന്ദർശനം ചെയ്യാൻ പറ്റൂല. ബിക്കറാണെങ്കിലോ വാപ്പ കണ്ടാക്കും, അവളെ കെട്ടിക്കും ചെയ്യാം. അവളെ നഫ്സിന്റെ കാര്യത്തിൽ ഏറ്റവും അവകാശപ്പെട്ടയാള് വാപ്പയാണ്, അവളെ സമ്മതം ഇല്ലെങ്കിലും. അനഫി മദബാരി ഇതിനെങ്ങനെ വായിക്കും? സയ്യിബാണ് വലിയിനേക്കാൾ അവകാശപ്പെട്ടവൾ, അവളെ കെട്ടിക്കാന്ന് വായിക്കും. ഇനി അപ്പൊ മത്തനെന്തേ വായിച്ചത്? ഫൈസബ്ബിജാനി, വാപ്പയും വല്യാപ്പയും കെട്ടിക്കും. വിക്രൻ ഔ സയ്യിബൻ, കന്യകയോ അല്ലെങ്കിൽ ഭർത്തൃ മുഖേന അല്ലാതെ കന്യകത്ത് നീങ്ങിയ സ്ത്രീയെയോ കെട്ടിക്കും. അല്ല സ്പോർട്സിലൊക്കെ പങ്കെടുത്തോട് പോയ വക്കാർത്താണെങ്കിലോ സമ്മതമില്ലാതെ കെട്ടിക്കും. ആർക്ക് കെട്ടിക്കും? ആർക്ക് കെട്ടിക്കാം? അവളോട് കടയൊക്കുന്ന ഭർത്താവിനോട് കെട്ടിക്കും. മാത്രല്ല മൂസിറാണ്, അല്ലെങ്കിലും പച്ചപ്പാവത്തിനോട് കെട്ടിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് മൂസിർ? പി മഹറിൽ മിസ്രി, അവളെ പോലത്തെ സ്ത്രീകൾക്ക് നൽകേണ്ട മഹറിന് കഴിവുള്ള കുഫുവത്ത ഒരു പുരുഷനോട് കെട്ടിക്കും. ഉഫല്ലാത്തോട് കെട്ടിച്ചാലോ ഫൈൻ സബ്ബജഹൽ മുജിബിറു, അപ്പോൾ മുജിബിർ അവളെ കെട്ടിച്ചു. ആരാ മുജിബിർ? അയിൽ അബു വലിച്ചു വാപ്പയും വല്യാപ്പയും. മുജിബിർ കാരണം നിർബന്ധിക്കുന്ന ആള്, അതായത് സമ്മതം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അയാളെ നിർബന്ധിക്കാൻ അവകാശ കഴിവുള്ള ആളാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് മുജിബിർ പറഞ്ഞത്, അജിബറാന നിർബന്ധിച്ചു എന്നർത്ഥം. അപ്പൊ മുജിബിർ അവളെ കെട്ടിച്ചു. വൈരി കുഫിൻ, കുഫു അല്ലാത്തിനോട് കെട്ടിച്ചാൽ ലം യസിഹ നികാഹു നികാഹ് സഹീഹ് അല്ല. അതുപോലെ
മഹറിന് കഴിയാത്താളോട് കെട്ടിച്ചാലും വക്കതാ അതുപോലെ തന്നെ നിക്കാഹ് സഹീഹ് അല്ല. ഇൻ സബ്ബജഹ മുജിബറായ വലിയ അവളെ കെട്ടിച്ചാൽ ഗൈരി മൂസിരിം ബിൽ മഹ്രി മഹറിന് കഴിയാത്ത പുരുഷന് കെട്ടിച്ചു കൊടുത്താൽ അലാമഅത്തമദുശ്ശൈഖാനി മാമു നബി തങ്ങളും റാഫി തങ്ങളും റളിയല്ലാഹു അൻഹുമ പ്രബലമാക്കിയത് പ്രകാരം. ഈ അഭിപ്രായത്തിനോട് സൈദി മഖ്ദൂം യോജിക്കുന്നില്ല എന്നാണ് അലാമ എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം അലാമ എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറ്റത്തിന്റെ സീറയാണ്. അപ്പൊ ഇനിയുള്ളതാണ് ഞാൻ പ്രബലപ്പെടുത്തുന്നത് എന്നാണ് ലാഖിൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ലാഖിൻഖ്താറഹു ജമ്മു മുഹഖിഖൂൻ, മുഹഖിഖുകളായ ഒരു കൂട്ടം പണ്ഡിതന്മാർ തിരഞ്ഞെടുത്ത അഭിപ്രായം അസ്സിഹത്തു ഫിസാനിയത്തി, മഹ്റ് മിസ്ലിന് കഴിയാത്ത ആൾക്ക് കെട്ടിച്ചു കൊടുത്താലും സഹിയാകുമെന്നാണ്. വഅഅ്തമദഹു ശൈഖുന ഇബ്നു സിയാദ്, ഈ അഭിപ്രായത്തെ നമ്മുടെ ശൈഖുന ഇബ്നു സിയാദ് സംസമി റളിയല്ലാഹു അൻഹു പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ പെണ്ണിന്റെ മകളെ സമ്മതമില്ലാതെ കുഫു അല്ലാത്ത ഒരാളോട്, അല്ല മഹർ മിസിൽ കഴിയാത്ത ഒരാളോട് കെട്ടിച്ചു കൊടുത്താൽ മഹർ മിസിലിന് കഴിയാത്ത ആളോട് കെട്ടിച്ചു കൊടുത്താൽ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ ഇമാം നബി റാഫി തങ്ങളുടെ അഭിപ്രായം സഹിയാകൂല എന്നാണ്. എങ്കിൽ സഹിയാകുമെന്നാണ് തന്റെ തന്നെ മറ്റൊരു ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്നു സിയാദ് സംസമി തങ്ങളുടെ അഭിപ്രായം. അപ്പം മഖ്ദൂം ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായത്തിലല്ല ഈ വിഷയത്തിലുള്ളത്, നാം സംസമിയുടെ അഭിപ്രായത്തിനെയാണ് പിന്താങ്ങുന്നത്. അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനൊക്കെ ഓരോ വീക്ഷണ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇതൊക്കെ മദ്ഹബന്നെയാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ പ്രബലപ്പെടുത്തലപ്പോഴും തുഹഫന്റെ അഭിപ്രായത്തെയാണ്. ശൈഖാനി പറഞ്ഞ അഭിപ്രായമാണ് ഇബ്നു ഹജ്ജർ തങ്ങളും റംദി ഇമാമും മറ്റുമൊക്കെ പ്രബലപ്പെടുത്തിയത് മഹറിന് കഴിയാത്ത ഒരാളോട് ബിക്കറിനെ കെട്ടിച്ചാൽ, സമ്മതമല്ലാതെ കെട്ടിച്ചാൽ, ഈ കുഫുവത്തെ ഭർത്താവാണെങ്കിൽ പോലും സഹിയാകൂല എന്ന അഭിപ്രായമാണ്. സൈദി മഖ്ദൂമിന്റെ അഭിപ്രായം സഹിയാകും എന്നാണ്. ഇബ്നു സിയാദ് തങ്ങളെ കൂടെയാണ് മൂപ്പരുള്ളത്. മൂപ്പര് ഉസ്താദിനെ വിട്ടിട്ടൊന്നുമില്ല, ഒരു ഉസ്താദിനെ വിട്ട് മറ്റേ ഉസ്താദിനെ സ്വീകരിച്ചേ ഉള്ളൂ. അതൊക്കെ ജായിസാണ്, ഫിഖ്ഹിന്റെ കാര്യങ്ങളിൽ അങ്ങനെ ഖിലാഫൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും പഴിച്ചുന്നോ തെറ്റീന്നോ എന്ന് പറയാനും നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്വാലിഹീങ്ങളെ പ്രതി തരുമാറാവട്ടെ. ആഫിയഅലിമിന് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി.